പൂർത്തീകരിച്ചു സർവവും പൂർത്തീകരിച്ചു ക്രൂശിൽ തൻ ജീവനെ യാഗമായി തീർത്തവൻ സർവവും പൂർത്തീകരിച്ചു ക്രൂശിൽ തൻ ജീവനെ യാഗമായി തീർത്തവൻ സർവവും പൂർത്തീകരിച്ചു തന്നാജ്ഞകൾ തള്ളാതെ എന്നവൻ പാപത്തെ ക്രൂശിൽ വഹിച്ചു പാപം വഹിച്ചപ്പോൾ താതൻ മറഞ്ഞപ്പോൾ അയ്യം വിളിച്ചു കരഞ്ഞു പാപം വഹിച്ചപ്പോൾ താതൻ മറഞ്ഞപ്പോൾ അയ്യം വിളിച്ചു കരഞ്ഞു പൂർത്തീകരിച്ചു സർവവും പൂർത്തീകരിച്ചു ക്രൂശിൽ തൻ ജീവനെ യാഗമായി തീർത്തവൻ സർവവും പൂർത്തീകരിച്ചു പാപികൾ കണ്ടെന്ന് പരിഹസിച്ചു നിന്നു പാതാളം ആർത്തു വിളിച്ചു മൂന്നാം നാൾ പാതാളവാതിൽ തകർത്തവൻ അധികാരമുദ്ര തറച്ചു മൂന്നാം നാൾ പാതാളവാതിൽ തകർത്തവൻ അധികാരമുദ്ര തറച്ചു പൂർത്തീകരിച്ചു സർവവും പൂർത്തീകരിച്ചു ക്രൂശിൽ തൻ ജീവനെ യാഗമായി തീർത്തവൻ സർവവും പൂർത്തീകരിച്ചു ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ 32 സംഗീതനം ആദ്യത്തെ വാക്യങ്ങൾ വായിക്കാം 32 സംഗീതനം ആദ്യത്തെ വാക്യങ്ങൾ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ കാണാം ഞാൻ പാപം ഏറ്റുപറയാതിരുന്നപ്പോൾ പാവ് ഏറ്റുപറയാതെ മറച്ചു പിടിച്ചപ്പോൾ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ ഞാൻ പാവ് ഏറ്റുപറയാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി അസ്ഥികളെല്ലാം ക്ഷയിച്ചുപോയി മിണ്ടാതിരി ഞാൻ പാവ് ഏറ്റുപറഞ്ഞില്ല ഞാൻ മിണ്ടായിരുന്നപ്പോൾ ഞാൻ വെറുതെ മൗനമായിരുന്ന കാര്യമല്ല ഞാൻ പാവ് ഏറ്റുപറയാതിരുന്നപ്പോൾ ഞാൻ പാവ് ഏറ്റുപറയാൻ റിലക്റ്റന്റ് ആയപ്പോൾ പാവ് ഏറ്റുപറയുവാൻ ഞാൻ മനസ്സില്ലാതിരുന്നപ്പോൾ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ പാവ് ഏറ്റുപറയാതിരുന്നപ്പോൾ അപ്പോൾ എന്റെ അസ്ഥികൾ നിത്യമായ ഞരക്കത്താൽ ഭാരപ്പെട്ടിരുന്നു രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു ഒരു വലിയ ചുമട് നോക്കുന്നത് പോലെയായിരുന്നു എനിക്ക് വലിയ ചുമട് എന്റെ തലമേ വലിയ ഒരു ചുമട് നോക്കുന്നത് പോലെ ഞാൻ ഭാരപ്പെട്ടിരുന്നു രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു അപ്പോഴാണ് എനിക്ക് തോന്നി ഇങ്ങനെ ചെന്നാ പോരല്ലോ ഞാൻ എന്റെ പാപം നിന്നോട് അറിയിക്കാൻ തീരുമാനിച്ചു ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു എന്റെ അകൃത്യം മറച്ചതുമില്ല എന്റെ അകൃത്യം ഞാൻ മറച്ചതുമില്ല എന്റെ പാപം ഞാൻ നിന്നോട് അറിയിച്ചു എന്റെ അകൃത്യം മറച്ചതുമില്ല എന്റെ ലംഘനങ്ങളെ
യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. ലംഘനങ്ങളെ ഞാൻ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി മാറ്റമില്ല. ഞാൻ യഹോവയോട് എന്റെ പാപങ്ങൾ ഏറ്റുപറയുമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ഏറ്റുപറയും തീരുമാനിച്ചു. അത് ഞാൻ നടപ്പിലാക്കുക തന്നെ ചെയ്യും. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. പാപം ഏറ്റുപറയും തീരുമാനിക്കുമ്പോൾ തന്നെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? പാപക്ഷമ. പാപം ക്ഷമിച്ചു കിട്ടുക, പാപം മോഹിച്ചു കിട്ടുക, എന്തൊരു ഭാഗ്യം! എല്ലാം കഴുകി കിട്ടുക, അന്തരാത്മാവ് കഴുകി കിട്ടുക, ഹൃദയം കഴുകി കിട്ടുക, ബുദ്ധികേന്ദ്രങ്ങൾ കഴുകി കിട്ടുക, ബോധമണ്ഡലം കഴുകി കിട്ടുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. മനുഷ്യന് ബോധത്തിന് മൂന്ന് തലങ്ങളുണ്ടെന്ന് പറയും. അബോധതലം, ഉപബോധതലം, ബോധതലം. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡിൽ ഓർമ്മയിൽ തന്നെ പാപങ്ങളുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡിൽ ചില പാപങ്ങളുടെ താഴോട്ട് അടിഞ്ഞുപോയി. ഒരു എന്തെങ്കിലും ഒരു സാധനം വെള്ളത്തിലിട്ടാൽ താഴോട്ട് പോകുന്നതുപോലെ ആ ഉപരിതലത്തിൽ നിന്ന് താഴോട്ട് പോയി ഒരു ഭാഗത്ത് തടഞ്ഞു നിൽക്കുകയാണ് ഉപബോധതലം. എന്നാൽ ചിലതോ അങ്ങ് മറവിയുടെ മാറാ കയത്തിലേക്ക് താണു പോയി, ഓർക്കുന്നേയില്ല. അത് അബോധതലം. ഇങ്ങനെ ബോധതലത്തിലും അബോധതലത്തിലും ഉപബോധതലത്തിലുള്ള എല്ലാ പാപങ്ങളും എല്ലാം മാഞ്ഞു പോകും. എന്തൊരു സ്വസ്ഥത, എന്തൊരു സ്വാതന്ത്ര്യം! ആകെ ഒരു സ്വർഗം കിട്ടിയ സ്വാതന്ത്ര്യം ശരിക്കും അനുഭവിക്കാം. ദൈവത്തിന് സ്തോത്രം. എല്ലാം കഴുകി കിട്ടിയെന്നുള്ളതായ ഒരു ബോധ്യം വരുമ്പോണ്ടാകുന്ന സമാധാനത്തിന് അറുതിയില്ല. അന്തമില്ലാത്ത സമാധാനം. പ്രിയപ്പെട്ടവരെ, ഈ സമാധാനം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ എല്ലാം പറഞ്ഞു, എല്ലാം ഏറ്റുപറഞ്ഞു, ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവിൻ്റെ തിരക്തം തന്നെ കഴുകി എന്നുള്ള വാസ്തവമായ ഒരു ഭാഗ്യാനുഭവം നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് നിങ്ങൾ പ്രാപിക്കണം. കർത്താവേ, ഇന്ന് ഞാനിതാ നിന്നോട് തീരുമാനിക്കുന്നു, ഒട്ടും വൈകാതെ ഞാൻ ചെയ്യേണ്ടതായ നീക്കുവക്കൾ ഞാൻ വരുത്തും. തീർച്ചയാണ്, കൊടുത്തു തീർക്കേണ്ടതെല്ലാം ഞാൻ കൊടുത്തു തീർക്കും. മാപ്പ് ചോദിക്കേണ്ടതെല്ലാം ഞാൻ മാപ്പ് ചോദിക്കും. എൻ്റെ കർത്താവേ, നീക്കുവക്ക് വരുത്തേണ്ടതെല്ലാം ഞാൻ നീക്കുവക്ക് വരുത്തും. ഞാൻ എൻ്റെ പാവങ്ങളെല്ലാം ഏറ്റുപറയും. കർത്താവേ, ഇനി മേൽ പാവം ചെയ്യുകയില്ല. എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടൊരു ഭാവം എൻ്റെ ജീവിതത്തിൽ വരികയില്ലെന്ന് ഞാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. എൻ്റെ കർത്താവെ, ഇപ്പോൾ അവിടുന്ന് മനസ്സലിഞ്ഞ് നിൻ്റെ തിരുവചനത്തിൻ്റെ പേരിൽ, ഈ വചനം ഞാൻ വായിച്ചതിൻ്റെ പേരിൽ, ഈ വചനം ഞാൻ ഉച്ചരിച്ചതിൻ്റെ പേരിൽ, ഈ വചനം ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ, കർത്താവെ, അകൃത്യം ഏറ്റുപറയും തീരുമാനിക്കുമ്പോൾ പാവം ക്ഷമിച്ചു തന്നു എന്ന് പറഞ്ഞ ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എൻ്റെ നേരെ ഇതിൻ്റെ കരം നീട്ടി എനിക്ക് സൗഖ്യം തരണമേ, എനിക്ക് പാപമോചനം തരണമേ, പാപക്ഷമ തരണമേ. സ്തോത്രം. പാപമോചനം, എന്തോ ഒരു സൗഭാഗ്യം! പാപമോചനം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന് എക്കാലത്തും മനുഷ്യനോട് പറയാനുള്ളത്, പോക, ഇനി പാപം ചെയ്യരുത് എന്നാണ്. പോക, ഇനി പാപം ചെയ്യരുത്. അധികം തിന്മയായി ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. യോഹന്നാൻ ശേഷം അഞ്ചാം അധ്യായം 14 വാക്യം വായിക്കാം. അഞ്ചാം അധ്യായം 14 വാക്യം. അനന്തരം യേശു അവന് ദൈവാലയത്തിൽ വെച്ച് കണ്ടു, അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. ആ രോഗി സൗഖ്യമായി കഴിഞ്ഞു. യേശു ക്രിസ്തുവിന്റെ അരികിലേക്ക് വന്നു, അവന് സൗഖ്യം കൊടുത്തു. അവൻ അങ്ങ് മാറിക്കഴിഞ്ഞേയുള്ളൂ. അല്പം കഴിഞ്ഞ് വേറൊരു ഭാഗത്ത് വെച്ച് യേശുവിനെ കണ്ടു. യേശു അവനെ കണ്ടു. യേശു അവനോട് പറഞ്ഞു, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. ഇപ്പോൾ നിനക്ക് രോഗം വന്നിരുന്നു, രോഗം മാറി. പാപത്തിൻ്റെ ഫലമായിട്ടാണ് നിനക്ക് രോഗം വന്നത്. എന്നാൽ മകനെ, നീ ഒരു കാര്യം അറിയൂ, നിൻ്റെ ജീവിതത്തിൽ ഇനി പാപം വന്നാൽ ഇതിലും വലിയത് വരും, ഇതിലും വലിയ കെടുതികൾ വരും. പാപം ഇനി വന്നാൽ അത്യന്ത ഭയാനകമായ ദുരിതങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വരും. നോക്കൂ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. യോഹന്നാന്റെ ശേഷം 8:10 വാക്യം വായിക്കാം. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. ഒരു സെക്കൻഡ് ചാൻസ് കർത്താവ് തരികയാണ്. എന്നും അങ്ങനെയാണ് യേശുവിൻ്റെ സ്നേഹം. അങ്ങനെയാണ് വീണ്ടും ഒരു അവസരം തരികയാണ്, വീണ്ടും വീണ്ടും അവസരം തരികയാണ്. അതുകൊണ്ടല്ലേ നമുക്ക് ജീവിക്കുന്നത്. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ആര് നിലനിൽക്കുമെന്നാണ് ദാവീദ് സങ്കടത്തോടെ പറഞ്ഞത്. ദൈവമേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ആര് നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ പക്കൽ വിമോചനമുണ്ട്. നിൻ്റെ പക്കൽ വിമോചനമുണ്ട്. നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ആർക്ക് നിലനിൽക്കാൻ സാധിക്കും? പാപങ്ങളെ നീ ഓർത്തു വെച്ചാൽ എനിക്ക് നിലനിൽക്കാൻ സാധിക്കില്ലല്ലോ. എൻ്റെ പാപങ്ങൾ ഓർമ്മ വെച്ച കാലമുള്ള ജീവിതത്തിലേക്ക് നോക്കുമ്പോഴാണ് ഞാൻ ലജ്ജാവിവശനായി പോകുന്നത്. ലജ്ജാവിവശനായി പോകുന്നു. ഞാൻ ലജ്ജിതനായി പോകുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എന്തെല്ലാം ചിന്താഗതികളാണ് എന്നെ ഭരിച്ചിരുന്നത്, ഏതെല്ലാം ദുരാചാരങ്ങളിലാണ് ഞാൻ കുടുങ്ങി കിടന്നിരുന്നത്,
ഏതെല്ലാം അബദ്ധാചാരങ്ങളിലാണ് ഞാൻ വീണ് കിടന്നിരുന്നത്, ഏതെല്ലാം ദുർനടപടികളിലാണ് ഞാൻ വീണുപോയിരുന്നത്. എൻ്റെ കർത്താവേ, എൻ്റെ ചിന്താഗതികൾ ഏതെല്ലാമായിരുന്നു, എൻ്റെ സംസാരഗതികൾ എന്തെല്ലാമായിരുന്നു, എൻ്റെ കൂട്ടുകെട്ടുകൾ ആരോടെല്ലാമായിരുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ കൂടി പോയ ചിന്താഗതികൾ എന്തെല്ലാമായിരുന്നു. ഓർക്കുമ്പോൾ ഭയമാകുന്നു. കർത്താവേ, പ്രവർത്തികളൊന്നു പോയ ഭാവങ്ങൾ എന്തെല്ലാമായിരുന്നു. ദൈവം, എണ്ണിയാൽ തീരാത്ത പാവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. എണ്ണിയാൽ തീരാത്ത പാവങ്ങൾ ജീവിതത്തിൽ ഒന്നുപോയി. സ്നേഹിതരെ, നിങ്ങൾ കേൾക്കൂ, ഈ പാവങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പോക, ഇനി പാവം ചെയ്യരുത്. അനേകം പുരുഷന്മാരോട് അരുതാത്ത ബന്ധം പുലർത്തിയ വൈശ്യസ്ത്രീയായ ആ മഗ്ദലന മറിയാമിനോട് കർത്താവ് പറയുകയാണ്, പോക, ഇനി പാവം ചെയ്യരുത്. അവൾക്കുള്ള വിശേഷണം എന്തായിരുന്നു? അവൾക്കുള്ള വിശേഷണം പട്ടണത്തിലേക്കും പാവിയായ സ്ത്രീ എന്നുള്ളതായിരുന്നു. പട്ടണത്തിലേക്കും ഭാവിയായ സ്ത്രീ, ഏറ്റവും ഭാവിയായ സ്ത്രീ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, വേദപുസ്തകത്തിൻ്റെ നിതാന്ത നൂതനമായ സന്ദേശം എന്നും എന്നും ഉള്ളത് ഭാവിയെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമോഹനമായ കാരുണ്യം എന്നുള്ളതാണ്. ഭാവിയെ സ്നേഹിക്കുന്ന ദൈവം, ദൈവം ഭാവിയെ സ്നേഹിക്കുന്നു. ഭാവിയെ തള്ളി കളയുന്നില്ല. പാവം ചെയ്യുന്നവനെ ഉപേക്ഷിച്ച് കളയുന്നില്ല. അവനെ ബഹിഷ്കരിക്കുന്നില്ല. അവനെ തൻ്റെ സന്നിധിയിലേക്ക് ചേർത്തണയ്ക്കാൻ ശ്രമിക്കുകയാണ്. അവന് കുറ്റബോധം നൽകുവാൻ ശ്രമിക്കുകയാണ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിൻ്റെ തെളിവ് എന്താണ്? പാവബോധം കിട്ടുന്നു. നിങ്ങൾ ഈ കൂട്ടായ്മയിലൊന്നും അതിനും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പാവബോധം വരുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. പഴയ പാവങ്ങളെ ഓർത്തുള്ള ഒരു ഓർമ്മ നിങ്ങൾക്ക് വരുന്നുണ്ടോ? അയ്യോ, വേണ്ടായിരുന്നുള്ള ചിന്ത വരുന്നുണ്ടോ? കഷ്ടം, ആ പാവത്തിൽ വീണുപോയല്ലോ എന്നുള്ള വേദന നിങ്ങൾക്ക് വരുന്നുണ്ടോ? പാവബോധം വരികയും ഹൃദയം നുറുക്കം വരികയും ചെയ്യുന്നുണ്ടോ? എങ്കിൽ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കൂട്ടായ്മയിൽ നാളുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പാവബോധം നിന്നുകൊണ്ടിരിക്കുന്നു. ആരും തികഞ്ഞവരല്ല എന്നുള്ള ബോധ്യം നിന്നുകൊണ്ടിരിക്കുന്നു. ഈ വചനം പറയുന്ന ഞാനും നല്ല ബോധ്യത്തോടെ നിൽക്കുന്നു, ഞാനും തികഞ്ഞവനായില്ല. ദൈവത്തിന് സ്തോത്രം. നല്ല വാസ്തവമായ ആ താഴ്മയോടെ തന്നെ ഞാൻ നിൽക്കുകയാണ്. എനിക്കറിയാം ഞാനും ഒട്ടും തികഞ്ഞവനായില്ല. ദൈവത്തിന് സ്തോത്രം. എത്രയോ എത്രയോ മൈലുകൾ അകലെയാണ്, എത്രയോ പ്രകാശവർഷം മൈലുകൾ അകലെയാണ് ഞാൻ എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിൽക്കുന്നത്. പ്രകാശവർഷങ്ങൾ, ഒരു സെക്കൻഡിൽ 186,000 മൈൽ വെളിച്ചം സഞ്ചരിച്ചാൽ ആ വെളിച്ചം സഞ്ചരിച്ചിട്ട് അത് ഒരു മണിക്കൂറിലെത്ര, അത് ഒരു മിനിറ്റിലെത്ര, അതിൻ്റെ 60 ഇരട്ടി, അത് ഒരു മണിക്കൂറിലെത്ര, അതിൻ്റെ 60 ഇരട്ടി, ഒരു ദിവസം എത്ര, അതിൻ്റെ 24 ഇരട്ടി, ഒരു മാസം എത്ര, അതിൻ്റെ 30 ഇരട്ടി, ഒരു വർഷം എത്ര, അതിൻ്റെ 12 ഇരട്ടി, എത്ര, ഒരു വർഷം തന്നെ എത്രയോ മൈലുകൾ വെളിച്ചം. ഒരു സെക്കൻഡിൽ 186,000 മൈൽ വീതം വെളിച്ചം സഞ്ചരിച്ചാൽ ഒരു വർഷം കൊണ്ട് വെളിച്ചം സഞ്ചരിച്ചെത്താത്തതായ അത്രയും അനേകം അനേകം കോടാനകോടി മൈലുകൾ, അങ്ങനെയുള്ള അനേകം കോടാനകോടി പ്രകാശവർഷങ്ങൾ. ആ പ്രകാശവർഷങ്ങൾക്കും അപ്പുറത്താണ് ഞാൻ എൻ്റെ കർത്താവേ യേശുവിൽ നിന്ന് ഞാൻ അകന്നു നിൽക്കുന്നത്. എന്തുകൊണ്ട്? അത്രയും ഞാൻ അപൂർണനാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെയെല്ലാം ദൈവത്തോട് പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവേ, എൻ്റെ സന്നിധിയിലേക്ക് വരുന്നതിന് ഇനി എത്രയോ പ്രകാശവർഷങ്ങൾ ഞാൻ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. എത്രയോ മാറ്റം എനിക്ക് വരേണ്ടിയിരിക്കുന്നു. എൻ്റെ സ്വഭാവം എത്രയോ ഇനിയും മാറേണ്ടിയിരിക്കുന്നു. എൻ്റെ പ്രകൃതത്തിൽ എന്തെല്ലാം മാറ്റമാണ് ഇനി വരേണ്ടിയിരിക്കുന്നത്. കർത്താവേ, ഞാൻ താഴുന്നു, ഞാൻ എളിമപ്പെടുന്നു. ചിലപ്പോൾ ഞാൻ ഏങ്ങലടിച്ചോട് പറയും, കർത്താവേ, ഞാൻ താഴുന്നു, എനിക്ക് ന്യായം പറയാനൊന്നുമില്ല, അഭിമാനിക്കാനൊന്നുമില്ല. കർത്താവേ, ഞാനും ഭാവിയായൊരു മനുഷ്യൻ. ഈ ജനത്തെ ഉപദേശിപ്പാൻ ഞാൻ ആര്? എൻ്റെ കർത്താവേ, എന്നെ മക്കളെ ഉപദേശിപ്പാൻ ഞാൻ ആര്? അനേകം നാടുകളിൽ നിന്നെല്ലാം വരുന്ന ഈ പ്രിയപ്പെട്ട ജനത്തെ ഉപദേശിപ്പാൻ ഞാൻ ആര്? ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഞാനും ഭാവിയായൊരു മനുഷ്യൻ. എൻ്റെ കർത്താവേ, എന്നാൽ നീ എന്നോടൊരു വാക്ക് പറഞ്ഞു, പോക, ഇനി പാപം ചെയ്യരുത് എന്ന്. ആ ഒരു വാക്ക് കേട്ടതിന് ശേഷം കർത്താവേ പിന്തിരിഞ്ഞു നോക്കാനിടയായില്ല, പിന്തിരിഞ്ഞു നോക്കാനിടയായില്ല. പക്ഷേ ആളത്തും ഇനിയും മാറേണ്ടിയിരിക്കുന്നു. ഇനി പോക, ഇനി പാപം ചെയ്തതെന്ന് പറഞ്ഞ് കേട്ടത് അത് വലിയൊരു ആനന്ദ നിമിഷമായിരുന്നു. അത് കേട്ടതിന് ശേഷം എൻ്റെ കർത്താവേ, അത് അനുഭവിച്ചതിന് ശേഷം പിന്നെ പിറയിലേക്ക് നോക്കാനിടയായിട്ടില്ല, പിന്നെ തിന്മയിലേക്ക് പോകാനിടയായിട്ടില്ല. പക്ഷേ പ്രവൃത്തിയിൽ പോകാനിടയായിട്ടില്ല, വാക്കിൽ പോകാനിടയായിട്ടില്ല. പക്ഷേ ചിന്താഗതികൾ പോയിട്ടുണ്ട്, മനോഭാവങ്ങൾ പോയിട്ടുണ്ട്. ഞാൻ ഇനിയും വളരെ വളരെ അകലെയാണ്. പ്രിയപ്പെട്ടവരെ, പാവബോധം വരുന്നു. നിങ്ങൾക്കറിയാമോ, പാവബോധം വരുന്ന ഒരു മഹാഭാഗ്യമാണ്. പാവബോധം, കുറ്റബോധം, പാവത്തെക്കുറിച്ച് ബോധം വരുന്നു. പാവം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നു. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പാവം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. വായിക്കാം 13-ാം വാക്യം മുതൽ. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കുന്നത്. ആരോട് പ്രാർത്ഥിക്കുന്നു ഞാൻ? എൻ്റെ പ്രാർത്ഥന ആരാണ് കേൾക്കുന്നത്? ദൈവങ്ങൾ ആരെങ്കിലും കേൾക്കുന്നു എന്നുള്ളത് വിഷയമല്ല. സുവിശേഷകർ ആരെങ്കിലും കേൾക്കുന്നോ? അതും വിഷയമല്ല. വട്ടക്കാരനോ പാസ്റ്ററോ കേൾക്കുന്നോ? അതും വിഷയമല്ല.
എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത് ആകാശം ഭൂമി സൃഷ്ടിച്ച നിത്യനായ ദൈവമാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശം ഭൂമി ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അവനാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത്. അത്യുന്നതങ്ങളിൽ വസിക്കുന്ന ദൈവമാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത്. മേൽപ്പെട്ട ഉയരങ്ങളിൽ സ്വർഗീയ മാലാകുമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനന്റെ പാവിയുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നത് പറയുവാൻ എന്നെ അഭ്യസിപ്പിച്ച നിത്യനായ ദൈവം അങ്ങ് ദൂരെ അങ്ങ് സ്വർഗാതിസ്വർഗങ്ങൾക്ക് മീതേ ഇരുന്നു കൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ അരികിലേക്ക് എഴുന്നള്ളി വരുന്നു. പാവിയായ മനുഷ്യൻ്റെ അരികിലേക്ക്, പാവേറ്റുറഞ്ഞപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന പാവിയായ മനുഷ്യൻ്റെ അരികിലേക്ക് നിത്യനായ ദൈവം എഴുന്നള്ളി വരുന്നു. ദൈവം തമ്പുരാൻ എൻ്റെ ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നു. എല്ലാം കേൾക്കാൻ അവിടുന്ന് കാതോർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന. വിശ്വാസം വേണം. അനേകരെ വിശ്വാസത്തിൽ കുറവുള്ളവരാണ്. അല്പവിശ്വാസം, അവിശ്വാസം, വിശ്വാസം, അന്ധവിശ്വാസം. അല്പവിശ്വാസം, അവിശ്വാസം, വിശ്വാസം, അന്ധവിശ്വാസം. പലതരത്തിലുള്ള വിശ്വാസമുണ്ട്. നമുക്ക് സാക്ഷാത്തായ വിശ്വാസം വേണം. ക്രിസ്തുവിലുള്ള വിശ്വാസം. ഞാൻ വീണ്ടും പറയട്ടെ, കൂട്ടായ്മയുള്ള വിശ്വാസമല്ല, ദൈവമക്കളുള്ള വിശ്വാസമല്ല, അതിലപ്പുറത്ത് ക്രിസ്തുവിലുള്ള വിശ്വാസം. ഇവനത്തെ മഹാനൻ നോക്കുവീൻ, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാവികളോട് വേറുവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ഇങ്ങനെയുള്ള ഒരു മഹാപുരുവനല്ലോ നമുക്ക് വേണ്ടിയത്. സ്തോത്രം. നിത്യനായ രക്ഷകൻ. പാവൊഴികെ സകലത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. പാവൊഴികെ സകലത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ഇബ്രായ ലേഖനം 2-ാം അധ്യായം അവസാന വാക്യം. പാവൊഴികെ സകലത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധിക ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവെന്ന് ആവശ്യമാകുന്നു. അതുകൊണ്ട് നാം കേട്ടത് അത് ഒഴുകിപ്പോകരുത്, അധിക ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. കേട്ടത് എന്നിതല്ലേ കേൾക്കുന്നത്? വേറൊന്നുമില്ലല്ലോ പറയുന്നത്. വേറെ തിയോളജി പറയുന്നില്ല, വേറെ ശാസ്ത്ര സത്യങ്ങൾ പറയുന്നില്ല, ശാസ്ത്രീയ തത്വങ്ങൾ പറയുന്നില്ല, വേറെ ഒന്നും പറയുന്നില്ലല്ലോ. ആകെ പാവിയെ സ്നേഹിക്കുന്ന യേശു, പാവിയെ വീണ്ടെടുക്കുന്ന യേശു, പാവിയുടെ രക്ഷകനായ യേശു, നരകാവകാശിയായ മനുഷ്യനെ സ്വർഗത്തിൻ്റെ അവകാശിയാക്കി തീർക്കുന്ന യേശു, ഇതല്ലേ പറയാനുള്ളൂ? അതല്ലേ എന്നും പറയുന്നത്? പറയുന്ന വേദവാക്യങ്ങൾ ഏതെല്ലാമാണെങ്കിലും ഈ ക്രൂശിക്കപ്പെട്ടനായ ക്രിസ്തുവിനെയല്ലേ നിങ്ങൾ കാണിച്ചു തരുന്നത്? സഹോദരങ്ങളെ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഈ നിസ്സാര ജീവിതത്തിൽ ക്രൂശിൻ്റെ ദർശനം ലഭിച്ചതിന് ശേഷം, ക്രൂശിക്കപ്പെട്ടനായ ക്രിസ്തുവിൻ്റെ സ്നേഹം അറിഞ്ഞതിന് ശേഷം എന്തോ ഒരു സമാധാനമാണ് ഞാൻ അനുഭവിച്ചത്, എന്തൊരു സന്തോഷമാണ് ഞാൻ അനുഭവിച്ചത്. ആകുലങ്ങളില്ലെന്നല്ല, ഭാരങ്ങളില്ലെന്നല്ല, രോഗങ്ങളില്ലെന്നല്ല, ദുരിതങ്ങളില്ലെന്നല്ല, ഉണ്ട്, എല്ലാ എന്നും പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്നല്ല. പക്ഷേ അവയുടെ മധ്യത്തിൽ ഒരു ഏകാന്തതയുടെ സമ്മോഹനമായ സന്തോഷത്തിൻ്റെ അതിരേറ്റ അനുഭവം എനിക്ക് കർത്താവ് തരുന്നു. അതിരേറ്റ അനുഭവം, ഏകദാനമായ സന്തോഷം, ഏകാഗ്രതയിൽ ലയിക്കുന്ന സന്തോഷം, കർത്താവിൽ അലിഞ്ഞു ചേരുന്ന സന്തോഷം, കർത്താവിൽ ലയിച്ചു തരുന്നതായ സന്തോഷം, കർത്താവ് എൻ്റെ ഉള്ളത്തിലേക്ക് വരുന്നതായ സന്തോഷം. പ്രിയപ്പെട്ടവരെ, ഇത് കേവലം ഊഹാപോഹമല്ല ഈ പറയുന്നത്, തോന്നലല്ല ഈ പറയുന്നത്. ക്രിസ്തുവിൻ്റെ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നു. മക്കളോട് ഞാൻ പറയട്ടെ, മക്കളെ, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ക്രിസ്തു നിങ്ങളുടെ കൂടെ സ്കൂളിലേക്ക് പോരുന്നതായിട്ട് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ അതിനുവേണ്ടി ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണം. ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോൾ ക്രിസ്തു നിങ്ങളുടെ കൂടെ ക്ലാസ്സിൽ ഇരിക്കുന്നത് നിങ്ങൾ സങ്കല്പിക്കണം. മാത്രം പോരാ, നിങ്ങൾ പരീക്ഷ ഹാളിലിരിക്കുമ്പോൾ യേശു നിങ്ങൾ അരികത്തു നിൽക്കുന്ന നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ട്? പാവമരികയിലും തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് മേലിൽ പാവമരികയിലും തീരുമാനിച്ചു കഴിഞ്ഞു. ജീവിതം കത്താൻ സമർപ്പിച്ചു കഴിഞ്ഞു. ജീവിതം എന്നേക്കുമായി കത്താൻ കൊടുത്തു കഴിഞ്ഞു. പാവമരികയില്ല, ഉറപ്പാണ്. മനസ്സഞ്ചരിച്ചിട്ട് വരികയില്ല. നല്ലത്. എന്നാൽ ക്രിസ്തുവിൻ്റെ അരികത്ത് വരും, നിൻ്റെ ബുദ്ധി തെളിച്ചു തരും, ഓർമ്മശക്തി തെളിച്ചു തരും, നല്ല ബുദ്ധി വൈഭവമുള്ളതാക്കി തീർക്കും, നല്ല ബുദ്ധിമാനാക്കി തീർക്കും. ദൈവത്തിന് സ്തോത്രം. ഓർമ്മകൾ തെളിയിച്ചു തരും, നല്ല ഓർമ്മശക്തി കിട്ടും. ദൈവത്തിന് വലിയ നാമമഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇതൊരു ഭാഗ്യാനുഭവമല്ലേ സ്നേഹിതരെ? ഇതൊരു ഭാഗ്യാനുഭവമല്ലേ? അതല്ലേ നാം നേടേണ്ടത്? നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, വിശ്വസിക്കണം. എൻ്റെ കണ്ണുനീർ കാണുന്നൊരു ദൈവമുണ്ട്, വിശ്വസിക്കണം. എൻ്റെ വേദന കാണുന്നൊരു ദൈവമുണ്ട്, വിശ്വസിക്കണം. ചിലപ്പോൾ തോന്നും, എൻ്റെ കർത്താവേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞത് എന്താണ്? നീ ഇത്രയേറെ ഞാൻ വേദനിച്ചിട്ട് നീ എന്താ വേദന കാണാത്തത്? എൻ്റെ പ്രയാസം നീ അറിയാത്തത് എന്താണ്? കർത്താവേ, നീ എന്നോട് ഒന്ന് മനസ്സിലിഞ്ഞ് സംസാരിക്കാത്തത് എന്താണ്? ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ ദൈവം സംസാരിക്കുകയില്ല, ദൈവശബ്ദം കേൾക്കാൻ കാത്തിരിക്കും, ദൈവശബ്ദം കേൾക്കുകയില്ല. ചിലപ്പോൾ ദൈവത്തിൻ്റെ മുഖം മറിഞ്ഞിരിക്കും. എന്താണ് കർത്താവേ ഇതിൻ്റെ മുഖം മറിഞ്ഞു പോയത്? യേശു ക്രിസ്തുവിൻ്റെ മുഖം മറിഞ്ഞു പോവുക, അതൊരു വലിയ വേദനാകരമായ അനുഭവമാണ്. ക്രിസ്തുവിൻ്റെ മുഖം മറിഞ്ഞു പോവുക. എന്തുകൊണ്ടാണ്? ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പാപം വന്നിട്ടാകാം.
യേശു ക്രിസ്തുവിന്റെ മുഖം മറഞ്ഞു പോവുക, ക്രിസ്തുവിന്റെ മുഖം നമുക്ക് തെളിഞ്ഞ് കിട്ടാതിരിക്കുക. ഒരു പടം കാണുന്നതുപോലെയല്ല ഞാൻ ഈ പറയുന്നത്, പടം കാണുന്നതല്ല, ചുമരിലൊട്ടിച്ചിരിക്കുന്ന ഫോട്ടോ കാണുന്നതുപോലല്ല, അതല്ല ഈ പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ആത്മീയമായ ആ സാന്നിധ്യം അനുഭവിക്കുന്ന മഹാസൗഭാഗ്യം. എൻ്റെ കർത്താവിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഇത് നിങ്ങൾ അനുഭവിക്കണമെന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ അനുഭവിക്കാതെ പോകരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വായത്തമാക്കണം, സ്വന്തമാക്കണം. നിങ്ങൾ ഓരോരുത്തരും ഇത് അനുഭവമാക്കണം. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ ആ സൗന്ദര്യം, ആയിരങ്ങളിലും പതിനായിരങ്ങളിലും സുന്ദരനായ യേശുവിനെ കാണുവാനുള്ളതായ ആ സന്തോഷാധിക്യം, യേശു അരികത്ത് വന്നു എന്നുള്ളതായ സമാധാനം, എന്നെ യേശു തൊട്ടു എന്നുള്ളതായ ഒരു സന്തോഷം, യേശുവിന് തൃക്കരൻ്റെ തലമേൽ വെച്ചു എന്നുള്ളതായ സന്തോഷം, യേശുവിൻ്റെ ആണിപ്പാളകരൻ്റെ തലമേൽ വെച്ചപ്പോൾ എൻ്റെ രോഗം മാറി എന്നുള്ളതായ ഒരു ഉറപ്പ്, വിശ്വാസത്തോടെ പ്രാർത്ഥന, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു എന്നുള്ള ഉറപ്പ്. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രസിദ്ധനായ ഒരു തത്വജ്ഞാനി ഉണ്ടായിരുന്നു, താത്വികാചാര്യൻ, വലിയ ഗ്രന്ഥകാരനുമായിരുന്നു, ചെസ്റ്റേർട്ടൺ എന്നാണ് പറയുന്നത്, ജി കെ ചെസ്റ്റേർട്ടൺ. അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങൾ, പ്രബന്ധങ്ങൾ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വളരെ പ്രസിദ്ധമാണ്. ചിലത് നിങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും. മനോഹരമായ ആശയ ഗരിമയുള്ള ചില പ്രബന്ധങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ അത് ഒറ്റയ്ക്ക് പോവുകയില്ല, എപ്പോഴും അദ്ദേഹം വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കും, വായിച്ചുകൊണ്ടേയിരിക്കും, ഒറ്റയ്ക്ക് പോവുകയില്ല, ഭാര്യ കൂടെ ഉണ്ടായിരിക്കും, ഭാര്യ എപ്പോഴും കൂടെ വേണം. ഒരു ദിവസം അവർ രണ്ടുപേരും കൂടെ ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വന്നു. ട്രെയിനിൽ അദ്ദേഹം ഇത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് എപ്പോഴോ അദ്ദേഹം തല ഉയർത്തി, എവിടെയാണ് എത്തിയത്? നോക്കിയിട്ടൊരു പിടി കിട്ടുന്നില്ല. നമ്മൾ എവിടെയാണ് എത്തിയത്? പിടി കിട്ടുന്നില്ല. അദ്ദേഹം ഭാര്യ ചോദിച്ചു, അപ്പോഴേ നമ്മളിപ്പോൾ എവിടെ എത്തി? നമ്മൾ എവിടെ ഇറങ്ങേണ്ടത്? ഇറങ്ങേണ്ടത് എവിടെയെന്ന് അറിയാൻ എന്നാ വിഷമം? ടിക്കറ്റ് കയ്യിലില്ലേ? ആ ടിക്കറ്റിലേക്ക് നോക്കൂ. ടിക്കറ്റിലേക്ക് നോക്കി. അയ്യോ, ഞാൻ ആ കാര്യം മറന്നുപോയി. ടിക്കറ്റിലേക്ക് നോക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. അദ്ദേഹം കയ്യിൽ ടിക്കറ്റ് ഉണ്ട് എന്നുള്ള കാര്യം മറന്നുപോയി. നാം ഒരിക്കലും മറന്നു പോകരുത്. യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ സ്നേഹം, പരിശുദ്ധ സ്നേഹം എൻ്റെ പാപങ്ങൾ കഴുകി എന്നുള്ള കാര്യം മറക്കരുത്. പിന്നെയും പിന്നെയും പാവം ഇങ്ങനെ പറഞ്ഞു, അയ്യോ ഞാൻ പാവിയാണ്, ഞാൻ പാവിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ട. പാവയേറ്റൊന്ന് ഉപേക്ഷിച്ചു, മനസ്സറിഞ്ഞൊരു പാവം വരികയില്ല, തീരുമാനിച്ചു, ഇല്ല വരില്ല. അറിയാതെ ഏതെങ്കിലും ചിന്തകൾ പൊന്തി വന്നാൽ എൻ്റെ കർത്താവെ ക്ഷമിക്കണമേ പറഞ്ഞു. കർത്താവ് ക്ഷമിക്കും, സംശയിക്കേണ്ട. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാവം ചെയ്യാതിരിപ്പാൻ നിങ്ങൾ കഴുതുന്നു. 1 യോഹന്നാൻ 2:1 മുതൽ നിങ്ങൾ പാവം ചെയ്യാതിരിപ്പാൻ ഇത് നിങ്ങൾ കഴുതുന്നു. ഒരുത്തൻ പാവം ചെയ്തു പോയെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്, അവൻ നമ്മുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. 2:1 മുതൽ. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ അവൻ പ്രായശ്ചിത്തമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് വിശ്വസിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ഫലിക്കുന്നു. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. വിശ്വാസം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കും. ദൈവവേദനയിൽ വിശ്വാസം ഉള്ളതിനായിരിക്കും. വിശ്വാസം പ്രാർത്ഥിക്കുമ്പോൾ ഫലപ്പെടും. ഒരു സംഭവം ഓർക്കുന്നു. ഈ പെൻസിലിൻ കണ്ടുപിടിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ്. പെൻസിലിൻ കണ്ടുപിടിച്ച അദ്ദേഹം ടെസ്റ്റ് ട്യൂബിൽ ചില അണുക്കളെ വളർത്തിക്കൊണ്ടിരുന്നു. അത് പരീക്ഷണങ്ങൾ നടത്താനാണ്, ഗവേഷണം നടത്താനാണ്. ബാക്ടീരിയോളജിയിൽ അദ്ദേഹം ഡോക്ടറാകാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം മെഡിക്കൽ സയൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അന്നാണ് പരീക്ഷണശാലയിൽ അദ്ദേഹം ലാബറട്ടറിയിൽ ഈ ടെസ്റ്റ് ട്യൂബിൽ ചില അണുക്കളെ വളർത്തിക്കൊണ്ടിരുന്നു. അനേകം ടെസ്റ്റ് ട്യൂബുകൾ, അണുക്കൾ. അന്നത്തെ കാലത്ത് മുറുക്കിയ ജനലുകളും മറ്റും അത്ര കൃത്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈർപ്പമൊക്കെ ആണെങ്കിൽ അകത്തേക്ക് വരാം. ഒരു ദിവസം അദ്ദേഹം ഒന്ന് നോക്കുമ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് ഈ അണുക്കളുടെ കൂടെ പൂപ്പൽ. ഷ്യോ, കളഞ്ഞു പോയല്ലോ, കഷ്ടമായി പോയല്ലോ. ഈ പൂപ്പൽ പിടിച്ചിരിക്കുന്നു, അണുക്കളിൽ പൂപ്പൽ പിടിച്ചിരിക്കുന്നു. അദ്ദേഹം പെട്ടെന്ന്, അയ്യോ കഷ്ടമായി പോയല്ലോ എന്ന് ഓർത്തു. പെട്ടെന്ന് അതിന് തോന്നി, എന്തുകൊണ്ട് ഇതിലൊന്ന് പരീക്ഷിച്ചുകൂടാ, പൂപ്പൽ ഈ അണുക്കളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പരീക്ഷിച്ചുകൂടാ. അങ്ങനെയാണ് അദ്ദേഹം ഈ പെൻസിലിൻ കണ്ടുപിടിക്കുന്നതിന് സിദ്ധാന്തം ആവിഷ്കരിച്ചത്. നോക്കൂ എത്ര യാദൃശ്യമായിട്ടാണ് വന്നത്.
പക്ഷേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഓട്ടമായിരുന്നു. ഒരു ലക്ഷ്യം വെച്ചുള്ള പ്രയാണം, വളരെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യബോധത്തോടെയുള്ള ആ ഓട്ടത്തിൽ അദ്ദേഹം ജയിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം. എന്താണ് ലക്ഷ്യം? നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം, ലാക്ക് വേണം. സ്തോത്രം. എന്താണ് ലാക്ക്? ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ ചിന്തിക്കൂ, എന്താണ് എൻ്റെ ജീവിതത്തിൽ ലാക്ക്? എൻ്റെ ജീവിതം എന്താണ് നേടേണ്ടത്? എനിക്ക് എന്താണ് സമ്പാദിക്കേണ്ടത്? പലതും പലതും നിങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ടാകും. പലതും പലതും ഈ ലോകത്തിൽ പല കാര്യങ്ങൾ, രോഗം മാറണം, കടം മാറണം, കഷ്ടത മാറണം, ദുരിതം മാറണം, വീട്ടിൽ സമാധാനം ഉണ്ടാകണം, അലോഹ്യം മാറണം, വഴക്കും പിണക്കവും മാറണം, ഭാര്യയും ഭർത്താവും എല്ലാം ഐക്യമായി കഴിയണം, മക്കളും മാതാപിതാക്കളൊക്കെ സന്തോഷമായി കഴിയണം, കൊണ്ട് സമാധാനമായൊരു അന്തരീക്ഷം കിട്ടണം. ഇതൊക്കെ ഉണ്ട്, ശരി. പക്ഷേ അതുകൊണ്ട് തീർന്നോ? അതല്ല, ഈ മരണത്തിന് കൊണ്ട് തീരില്ലേ? നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായി നേടേണ്ടത് ക്രിസ്തുവിനുള്ളതായ സ്നേഹമാണ്, ക്രിസ്തുവിനുള്ളതായ അടുപ്പമാണ്, ക്രിസ്തുവിനുള്ളതായ സ്നേഹം, യേശു ക്രിസ്തുവിനുള്ളതായ സ്നേഹം. ക്രിസ്തുവിനു വേണ്ടി ക്രൂസിൽ മരിച്ചു എന്നുള്ള ബോധമുള്ളവൻ ക്രിസ്തുവിനുള്ളതായ സ്നേഹമുള്ളവനായിരിക്കും. എനിക്ക് വേണ്ടി ക്രിസ്തു ക്രൂസിൽ മരിച്ചു എന്നുള്ള ബോധം വന്നാൽ, എൻ്റെ പാവം യേശു ഏറ്റെടുത്തുള്ള ബോധം വന്നാൽ, എൻ്റെ അകൃത്യങ്ങൾക്ക് വേണ്ടിയാണ് യേശു രക്തം ചിന്തിയതെന്നുള്ള ബോധം വന്നാൽ, ഞാൻ ക്രിസ്തുവിനോട് കടപ്പാടുള്ളവനാകും, സ്നേഹമുള്ളവനാകും. സ്തോത്രം. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളൊരു വാക്ക് മാത്രം പറയട്ടെ. ജീവിതത്തിൽ ഒരു സത്യമായി ലാക്ക് നിങ്ങൾ കണ്ടെത്തണം. യേശുവിനെ പ്രസാദിപ്പിക്കുക, യേശുവിനെ സ്നേഹിക്കുക, യേശുവിന് വേണ്ടി ആയുസ് ചെലവഴിക്കുക, ഈ ജീവിതം മുഴുവനായി യേശുവിന് വേണ്ടി വെറുതിക്കുക. മുഴുവനായി മുഴുവനായി കർത്താവ്, ഈ ആയുസ് നിനക്ക് വേണ്ടി മാത്രം, എന്നേക്ക് നിനക്ക് വേണ്ടി മാത്രം. ഇനി ഞാൻ എൻ്റെയല്ല, ഞാൻ നിൻ്റേതാണ്. ഇത്രയും കാലം ഞാൻ എൻ്റെയായിരുന്നു, അല്ല ഇനി ഞാൻ നിൻ്റേതാണ്. ഇത്രയും കാലം എൻ്റെ ഭർത്താവിൻ്റേതായിരുന്നു, അല്ല ഇനി ഞാൻ യേശുവിൻ്റേതാണ്. ഇത്രയും കാലം എൻ്റെ ഭാര്യയുടേതായിരുന്നു, അല്ല ഞാൻ യേശുവിൻ്റേതാണ്. ഇത്രയും കാലം ഞാൻ എൻ്റെ മക്കളുടേതായിരുന്നു, അല്ല ഞാൻ യേശുവിൻ്റേതാണ്. ഇത്രയും കാലം ഞാൻ മാതാപിതാക്കളുടേതായിരുന്നു, അല്ല യേശു ഒന്നാമത് ഞാൻ യേശുവിൻ്റേതാണ്. യേശു, യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ വെച്ച രക്ഷക, നിനക്കായി എൻ്റെ ജീവിതം ഞാനിത് തുറന്നു തരുന്നു. തൃക്കരം നീട്ടി എന്നെ തൊടണമേ, തിരക്കത്താൽ എന്നെ കഴുകണമേ, എന്നെ എൻ്റെ മകനാക്കി തീർക്കണമേ, എൻ്റെ മകളാക്കി തീർക്കണമേ. യേശുവെ എൻ്റെ കരവൻ്റെ വിലയ്ക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142 30 3096.